കാട്ടാനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹവുമായി പൊരുവേലത്ത് പ്രതിഷേധിച്ച നാട്ടുകാർ. മാനന്തവാടി നഗരമധ്യത്തിൽ മരിച്ച അജീഷിന്റെ മൃതദേഹവുമായിട്ടാണ് നാട്ടുകാരുടെ പ്രതിഷേധം. വനംവകുപ്പിന്റെ അനാസ്ഥക്കെതിരെ മാനന്തവാടിയിലേക്കുള്ള പ്രധാന റോഡുകൾ ഉപരോധിച്ച് പ്രതിഷേധിക്കുകയാണ് നാട്ടുകാർ. കോഴിക്കോട്, മൈസൂർ, തലശ്ശേരി റോഡുകളാണ് പ്രതിഷേധക്കാർ ഉപരോധിക്കുന്നത്. വയനാട് SP നേരെയും പ്രതിഷേധമുയർന്നു. SP വാഹനം തടഞ്ഞ നാട്ടുകാർ ആശുപത്രിയിലേക്ക് നടന്നു പോകാൻ ആവശ്യപ്പെട്ടു. പടമരയിൽ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനയുടെ ആക്രമണത്തിലാണ് പടമല സ്വദേശി അജീഷ് കൊല്ലപ്പെട്ടത്. കാട്ടാനയുടെ ആക്രമണത്തെ തുടർന്ന് മാനന്തവാടി നഗരസഭയിലെ 4 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ജനവാസ മേഖലയിൽ ഇന്നലെ കാട്ടാന ഇറങ്ങിയിരുന്നു. വിവരം അറിയിച്ചിട്ടും വനംവകുപ്പ് അനങ്ങിയില്ലെന്ന് വാർഡ് കൗൺസിലർ ടിജി ജോൺസൺ പറഞ്ഞു. ഒരു വശത്ത് കരടി, വേറെ വശത്ത് കരുവ, വേറെ വശത്ത് പുലി, പിന്നെ ആന. ഇത് റേഡിയോ കോളർ പിടിപ്പിച്ച ആനയാണെന്നാണ് ഇവർ പറയുന്നത്. റേഡിയോ കോളർ പിടിപ്പിച്ച ഒരു ആന വനം വിട്ട് മനുഷ്യൻ വസിക്കുന്ന നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അത് അറിയാനുള്ള, നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം ഉള്ള ഈ സർക്കാർ സംവിധാനങ്ങൾ അത് നിരീക്ഷിച്ച് ജനങ്ങളെ വേണ്ട വിധത്തിൽ അറിയിപ്പ് കൊടുക്കേണ്ടതായിരുന്നു. ഈ ആന ഇന്ന് ഇറങ്ങിയതല്ല. ഈ ആന ഇവിടെ വയനാട്ടിൽ വന്നിട്ട് ദിവസമായി. ഇതിന് 2 ആഴ്ച മുമ്പ് ഒരു ആന മാനന്തവാടി ടൗണിൽ നിന്നെടുക്കി കടന്നുപോയതേ ഉള്ളൂ. പിന്നെ 2-ാമതൊരു ആന അങ്ങനെ വരുമ്പോൾ അതിനെ ഗൗരവമായി കാണാത്ത നിരുത്തരവാദിത്തപരമായ പെരുമാറ്റം കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യ ജീവിതം പൊതിഞ്ഞതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ശാശ്വതമായ പരിഹാരങ്ങൾ ഇതിനുണ്ടായേ മതിയാകൂ. മനുഷ്യന്റെ ജീവന് വിലയുണ്ട്. മൃഗത്തിന് മാത്രമല്ല, മൃഗം ജീവിച്ചോട്ടെ, ഞങ്ങൾ മൃഗത്തെ കൊന്നുകളണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ മൃഗങ്ങൾ വനത്തിൽ താമസിക്കണം, ജനങ്ങളുടെ ഇടയിലേക്കല്ല വരേണ്ടത്. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ആനയിറങ്ങിയ വിവരം ജനങ്ങളെ ഒരു അനൗൺസ്മെന്റിലൂടെ പോലും വനംവകുപ്പ് അറിയിച്ചില്ലെന്നാണ് പൊതുപ്രവർത്തകനായ നിശാന്ത് പറയുന്നത്. വയനാട് മാനന്തവാടിയിൽ ഒരാളെ കൊന്ന കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ആനയെ മയക്കുവെടി വെക്കുകയാണ് ഏക പോം വഴി. വെടിവെക്കാൻ ഗ്രാഫ്റ്റ് തയ്യാറായി. കർണാടകയിൽ നിന്ന് 3 കുങ്കി ആനകളെ കൊണ്ടുവരും. കോടതിയെ സാഹചര്യം അറിയിക്കും. കാട്ടാനയെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രതിഷേധം കാരണം ഉദ്യോഗസ്ഥർക്ക് നടപടികളെടുക്കാൻ സാധിക്കുന്നില്ല എന്നും ജനങ്ങൾ സംയമനം പാലിക്കണമെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി വിലയിരുത്തുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് വൻ പ്രതിഷേധമുണ്ടാവുന്നത്. ആനയെ വെടിവെച്ചു കൊല്ലാൻ കളക്ടർ ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹവുമായി നാട്ടുകാർ തെരുവിലാണ് പ്രതിഷേധിക്കുന്നത്. സംഭവത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടു. ഇതിനിടെ സംഭവ സ്ഥലത്തെത്തിയ ജില്ലാ പോലീസ് മേധാവിയുടെ വാഹനം നാട്ടുകാർ തടഞ്ഞു. മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ വയനാട് SP T. നാരായണന്റെ വാഹനമാണ് നാട്ടുകാർ തടഞ്ഞ് ഗോബാക്ക് വിളികൾ ഉയർത്തിയത്. മാനന്തവാടിയിലൂടെ കടന്നുപോകുന്ന പ്രധാന റോഡുകളെല്ലാം നാട്ടുകാർ ഉപരോധിക്കുകയാണ്. വയനാട് വീണ്ടും ആനപ്പേടിയിൽ. ഇന്ന് രാവിലെയാണ് അതിർത്തിയിലെ കാട്ടിൽ നിന്നെത്തിയ ആന പടമലയിലെ ജനവാസ മേഖലയിൽ കടന്നത്. വീടിന്റെ ഗേറ്റും മതിലും തകർത്ത് അകത്തുകിടന്ന ആനയുടെ ആക്രമണത്തിൽ പടമല സ്വദേശി അജീഷാണ് മരിച്ചത്. കർണാടകയിൽ നിന്നുള്ള റേഡിയോ കോളർ ഘടിപ്പിച്ച മോഴയാനയാണ് വയനാട്ടിലിറങ്ങിയത്. ആനയുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മാനന്തവാടി നഗരസഭയിലെ 4 വാർഡുകളിൽ 144 പ്രഖ്യാപിച്ചു. കുറുക്കൻമൂല, പയ്യമ്പള്ളി കുറുവ, കാടൻകൊല്ലി എന്നിവിടങ്ങളിലാണ് നിരോധനാജ്ഞ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.